Hi friends, I am Arya. You are gardening ishtamanengil like Arya's Homely Thoughts na ende channel subscribe cheyyam. ഈ ഒരു പൂവിന്റെ ഭംഗി കണ്ടില്ലേ? സത്യത്തിൽ ഇതിന്റെ യാതൊരുവിധ ഗുണങ്ങളും അറിയാതെ ഈ ഒരു പൂവിന്റെ ഭംഗി കൊണ്ട് മാത്രം നമ്മൾ നട്ടുവളർത്തുന്ന ചെടിയാണിത്. നാട്ടുമ്പുറങ്ങളിൽ ഒരുപാട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഈ ഒരു പൂവിന്റെ ഭംഗി കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് സ്ഥാനം പിടിച്ചിരിക്കുന്ന ആളാണ്. നഴ്സറികളിൽ ഒന്നും ഞാൻ അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ല ട്ടോ. നാട്ടുമ്പുറങ്ങളിൽ ഒരുപാട് പടർന്നു പിടിച്ചുണ്ടാവുന്ന ചെടിയാണ്. ഒരു ചെടി നമ്മൾ നട്ടുവളർത്തിയാൽ തന്നെ അതിന്റെ ആ ഒരു പൂ ഉണങ്ങിയിട്ട് വിത്ത് വീണിട്ട് അവിടെ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ കമ്പ് മുറിച്ച് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ. ഇത് ഞാൻ നമ്മളങ്ങനെ പ്രത്യേകിച്ചൊരു പോട്ടിംഗ് മിക്സോ അല്ലെങ്കിൽ ഒരുപാട് കെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മതിലിൻ്റെ മുകളിലോ പാറയുടെ ഒക്കെ ഇടയിലോ ഒക്കെ വളർന്നു വരുന്ന ഒരു ചെടിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല, വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ തഴച്ച് വളരാനായിട്ട് നമ്മളിതിൻ്റെ ഇലയാണ് കൂടുതൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇലകളൊക്കെ ഉണ്ടാവാനായിട്ട് വല്ലപ്പോഴും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ ആൾ നല്ല സന്തോഷത്തിൽ ഒരുപാട് ഇലകൾ നമുക്ക് തരും. സ്കൂളിലൊക്കെ പോകുന്ന മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലമുടിയിലുണ്ടാവുന്ന പെയിൻ ശല്യവും ഒക്കെ മാറാനായിട്ട് ഇതിൻ്റെ ഇല നന്നായിട്ട് അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. തലമുടിക്കുണ്ടാകുന്ന ഒട്ടുമുറിക്ക പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് കേട്ടോ. പെയിൻ ശല്യം, അതുപോലെ തലമുടിയിലുണ്ടാവുന്ന സ്പ്ലിറ്റൻസ്, തലമുടിയിലുണ്ടാവുന്ന കായ, താരൻ, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇതിൻ്റെ നീര് നമുക്ക് തലയോട്ടിയിൽ അരച്ച് തേക്കാവുന്നതാണ്. ഇതിനൊപ്പം നമുക്ക് കറ്റാർവാഴയൊക്കെ മിക്സ് ചെയ്ത് തലയിൽ തേക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കാച്ചാനായിട്ട് ഇതിൻ്റെ ഇല ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ഇലയിൽ നിന്ന് നീരെടുത്തിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കാം. ഇതൊന്നും അല്ലാണ്ട് നമുക്ക് അകാലനരയൊക്കെ ഉള്ളവർക്കൊക്കെ ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ചിട്ട് അതിനൊപ്പം കുറച്ച് നെല്ലിക്കാപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ സാധാരണ ഹെന്ന മിക്സ് ചെയ്യുന്നതുപോലെ കട്ടൻ ചായയിലൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് തവണ ഒന്ന് വെച്ചതിന് ശേഷം തലയിൽ തേച്ച് പിടിപ്പിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ആ കളറിന് ചേഞ്ച് ഉണ്ടാവുന്നത് കാണാൻ പറ്റും കേട്ടോ. തലമുടി തഴച്ച് വളരാനും അതുപോലെ മുടിയിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല തണുപ്പാണ് കേട്ടോ. തലയ്ക്ക് നല്ലൊരു തണുപ്പാണ് ഇത് തരുന്നത്. കുട്ടികൾക്കൊക്കെ തലയിൽ ഡയറക്റ്റായിട്ട് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പിട്ട് ഈ നീരിറക്കമൊക്കെ വരാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് അങ്ങനെ തേച്ച് കൊടുക്കരുത് കേട്ടോ. ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഈ തലയിൽ ഇങ്ങനെ തണുപ്പുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ പനിയും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് ചെയ്ത് കൊടുക്കണ്ട. ഈ ഉലുവ പോലെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ ഇത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഇലയ്ക്കൊപ്പം ഈ ഒരു പൂവും കൂടി പൊട്ടിച്ചെടുത്തിട്ട് അരച്ചെടുത്തൊന്ന് കരുതിയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് മൂത്ത പൂവാകുമ്പോൾ അത് വിത്തായിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മളിതുപോലെ ചെറിയ പൂക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊപ്പം തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് തലയിലൊക്കെ തേക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഗന്ധമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല എങ്കിലും ഒരുപാട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു വാസനയൊന്നുമല്ല, ഒരു പ്രത്യേക നല്ല മണമാണ് ഇതിന്. ഇതിൻ്റെ ഇലകളൊന്നും ഞെരടുമ്പോഴോ ഇതിൻ്റെ പൂവിനൊക്കെ ഒരു പ്രത്യേക വാസന ഉണ്ടായിരിക്കും. ഇതിപ്പോൾ കണ്ടില്ലേ എൻ്റെ ആ ചെടി നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നിലത്ത് മുഴുവൻ അതിൻ്റെ വിത്തുകളെ വീണിട്ട് നിറയെ ഇതുപോലെ മഴയായി കഴിയുമ്പോഴേക്കും നിറയെ ഇതിൻ്റെ തൈകൾ പൊട്ടി മുളച്ചുണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. നമുക്ക് പോട്ടിലൊക്കെ വളർത്തുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് പടർന്നു പോകാതെ നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വളർത്താൻ പറ്റും കേട്ടോ. അത്യാവശ്യം സൂര്യപ്രകാശമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നല്ല പച്ചപ്പിൽ നിറയെ ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ മെയിനായിട്ടും ഇതിൻ്റെ പൂവിൻ്റെ ഭംഗിയായിട്ട് വളർത്തുന്നത് കൊണ്ട് അത്യാവശ്യം സൂര്യപ്രകാശം വേണം കേട്ടോ. അധിക സൂര്യപ്രകാശം ഇല്ലാന്നുണ്ടെങ്കിൽ പൂക്കളുണ്ടാവില്ല. പൂക്കളുണ്ടാകുന്ന എല്ലാ ചെടിക്കും നന്നായിട്ട് സൂര്യപ്രകാശം ആവശ്യമാണ്. അതുപോലെ തന്നെ ഈർപ്പമുള്ളൊരു മണ്ണാണ് ആവശ്യം. എപ്പോഴും നിൻ്റെ ചുവട്ടിൽ കുറച്ച് ഈർപ്പം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു ചെടി എല്ലാവരും നട്ടുവളർത്താനായിട്ട് ശ്രമിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ കാണുന്നതുവരെ ബൈ.